بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيه ربهما نمو الله ستي بشواسي غلي നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് ആ തെറ്റുകളെല്ലാം അള്ളാഹു സുബഹാനുഹൂവത്തെ അല നമുക്ക് പുറത്തു തരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ അള്ളാഹു സുബഹാനുഹൂവത്തെ അല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത് ആരെങ്കിലും വല്ല തെറ്റും ചെയ്താൽ അവർക്ക് നിങ്ങളും പുറത്ത് കൊടുക്കുക എങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകളും നിങ്ങൾ മാപ്പാക്കി കൊടുക്കുക അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ആരിൽ നിന്നുമാകട്ടെ നമ്മോട് ആരെങ്കിലും വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക മാപ്പാക്കി കൊടുക്കുക എങ്കിൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹുസ്ബാനോഥല നമുക്കും പുറത്തു തരുന്നതാണ് നിങ്ങളൊരു സംഭവം ശ്രദ്ധിക്കൂ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തുന്നൂറിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം മഹാനായ അബൂബക്കർ സുദ്ദീഖ് റതിയുള്ളു തോല അനഹുവിൻ്റെ മകൾ ആയിഷ റതി അള്ളഹു തോല അൻഹ അവർ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമയുടെ ഭാര്യയാണ് നമ്മുടെയെല്ലാം ഉമ്മയാണ് അവരെക്കുറിച്ച് മോശമായ ഒരു പ്രചാരണം ചില കപടവിശ്വാസികളായ ആളുകൾ നടത്തുകയുണ്ടായി അതിൽ ഭാഗവാക്കായ ഒരു വ്യക്തിയാണ് മിസ്തഹ് റദി അള്ളാഹുവാൻ അദ്ദേഹം മുഹാജിറായ വ്യക്തിത്വമാണ് അതോടൊപ്പം ഫക്കീറാണ് അബൂബക്ര സുദ്ദീഖ് റതി അള്ളാ കുടുംബക്കാരനുമാണ് അദ്ദേഹത്തിൻ്റെ ചിലവുകളും മറ്റുമൊക്കെ അബൂബക്ര സുദ്ദീഖ് റതി അള്ളാഹു താൽ അനുഹുമായിരുന്നു നൽകിയിരുന്നത് അങ്ങനെ അബൂബക്ർ സുദ്ദീഖ് റദി അള്ളാഹു അനുഹുബിൻ്റെ ചിലവിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ അബൂബക്ര സുദ്ദീഖർ നെഹുവിൻ്റെ കുടുംബത്തെപ്പറ്റി മോശമായ ഈ ഒരു കാര്യം പറഞ്ഞു നടന്നപ്പോൾ അതിൽ അവർ നിരപരാധികളാണ് എന്ന് അള്ളാഹ് സുബാൻ ഉത്താല പറഞ്ഞ സന്ദർഭത്തിൽ അബൂബക്ര സുദ്ദീഖർ റദ്ദി അല്ലാ ഉലഹു സത്യം ചെയ്തു പറഞ്ഞു ഇമാം ബുഖാരി ആയിഷ റലിയാ നഹുയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്കത് കാണാം ഫഹലഫ അബൂബക്കറിൻ ഇനി മിസ്തഹല്ലാ നെഹുവിനെ ഞാനൊരു ഉപകാരവും ചെയ്യുകയില്ല കാരണം ഞാൻ ഒരുപാട് ഉപകാരം ചെയ്തിട്ടും അദ്ദേഹം എൻ്റെ കുടുംബത്തിനെതിരെ ഈ ഒരു ആരോപണം പറയുകയുണ്ടായി അതുകൊണ്ട് ഇനി ഞാൻ ആ വ്യക്തിയെ സഹായിക്കുകയില്ല എന്ന് അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹു പറയുകയുണ്ടായി ആ സമയത്താണ് സൂറത്തുന്നൂറിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് അള്ളാഹുസ്ബാൻ പറയുകയാണ് നിങ്ങളിൽ കഴിവുള്ള ആളുകൾ പണമുള്ള ആളുകൾ ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും മുഹാജിറുകൾക്കുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോയിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ നൽകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് സത്യം ചെയ്യരുത് വലിയ അഫു വലിയ അസ്ഫാഹു നിങ്ങൾ മാപ്പ് നൽകൂ വിട്ടുവീഴ്ച കാണിക്കൂ അല ഹിബൂന അയ്യ ഗീർ അല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ വല്ലാഹു വഫൂർ റഹീം അള്ളാഹു പാപങ്ങൾ പുറക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അപ്പോൾ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളോട് ആരെങ്കിലും കുടുംബക്കാരോ ആര് തന്നെ ആകട്ടെ വല്ല തെറ്റുകളും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് മാപ്പ് നൽകുക സുബഹാന ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അബൂബക്ര സുദ്ദീഖർ അലി അല്ലാ പറയുകയാണ് ബല വല്ലാഹി ആ റബ്ബന അതേ റബ്ബേ അള്ളാഹു ഞങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അൻ നീ ഞങ്ങൾക്ക് പുറത്ത് തരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ലഹു ബിമാ കാന അദ്ദേഹം തൻ്റെ ശബത്തത്തിൽ നിന്ന് മാറി മിസ്തഹ്റലി അള്ളാഹുഹുവിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി നിങ്ങൾ ആലോചിച്ച് നോക്കൂ താൻ ചെലവിന് കൊടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അത്രയും കാലം ചെലവിന് കൊടുത്ത ഒരു വ്യക്തി ആ ആരോപണത്തിന് അതിൽ ഭാഗവാക്കായപ്പോൾ അദ്ദേഹത്തിന് ഇനി നൽകുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെ പോലും കാരുണ്യവാനായ അള്ളാഹു ഉസ്മാനുത്തൽ ഇടപെടുകയാണ് റഹ്മാനായ റബ്ബ് പറയുന്നത് അങ്ങനെ അബദ്ധങ്ങളും തെറ്റുകളുമൊക്കെ സംഭവിച്ച ആളുകൾക്ക് വേറെ ഒരുപാട് നന്മകളുണ്ടാകാം അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഹിജറ പോയവരാണ് അതേപോലെ തന്നെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവരാണ് അവരിൽ നിന്ന് അങ്ങനൊരു വല്ല അബദ്ധവും തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം പുറത്തു കൊടുക്കണം നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു പുറത്ത് തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അതേപോലെ മനുഷ്യർ അവർ ചെയ്ത തെറ്റുകൾ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുന്നത് അവരിഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളത് അവർക്ക് മാപ്പ് നൽകിയാൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ് ആ ആയത്ത് അബൂബക്ര സുദ്ദീഖർ അലി അല്ലാ നഹുവിനെ സ്വാധീനിച്ചു അദ്ദേഹം തൻ്റെ ആ ഒരു ശബത്തത്തിൽ നിന്ന് മാറി വീണ്ടും ആ നന്മകൾ അദ്ദേഹത്തിന് നൽകാൻ തുടങ്ങി മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ് അതേ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് തരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ വിശാലമായി വലിയ അഫു വലിയ സ്ഫഹൂ വിട്ടുവീഴ്ച കാണിക്കൂ മാപ്പ് നൽകൂ നിങ്ങൾക്ക് അള്ളാഹു പുറത്ത് തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് അതുകൊണ്ട് മാപ്പ് നൽകുക അള്ളാഹു ഉസ്ഫാനുഅഅല നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു തരട്ടെ വസാഹു വസ്ലമാലൻ വീന മുഹമ്മദിഅ അലി വസ്ഹബി അജ്മീൻ വലഹമ്മ റബ്ബുലാലമി